ഇന്ന് 4 5 6 ചാപ്റ്റേഴ്സിന്റെ റിവിഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇന്ന് എംസിക്യു മോഡൽ അല്ല നമ്മൾ റിവിഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നൊന്നും മനസ്സിലായല്ലോ ഒരു ക്ലാസ് കൊണ്ട് അപ്പോൾ അതൊത്തിരി വീഡിയോ ലെങ്ത് കൂടുന്നു അതുകൊണ്ട് ഓപ്ഷൻസ് മൂന്നെണ്ണം നാലെണ്ണം പറയുമ്പോഴേ ഒത്തിരി ലെങ്ത് കൂടി പോകുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് നാലാമത്തെ പാഠം ഇസ്രയേൽ ജനത വിടുവിക്കപ്പെടുന്നു അഞ്ചാമത്തെ പാഠം ഇസ്രയേൽ ജനതയുടെ മരുഭൂയാത്ര ആറാമത്തെ പാഠം കർത്താവിൻ്റെ ഉപമകൾ ഈ മൂന്ന് പാഠമാണ് നമ്മളിന്ന് റിവിഷൻ ചെയ്യുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാണ് ഈ മൂന്ന് പാഠത്തിലെ ക്വസ്റ്റ്യൻസ് വെവ്വേറെ പാഠങ്ങളായിട്ടല്ല മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് മരുഭൂമിയിലേക്കാണ് ചെങ്കടൽ കടന്ന് ഇസ്രയേൽ ജനം എത്തിയത് ഏത് മരുഭൂമിയിലേക്ക് എത്തിയെ ഷൂർ മരുഭൂമിയിലേക്കാണ് അവരെത്തിയത് അടുത്തത് ഏത് ബാധയാലാണ് ഫറവോയുടെ മനസ്സ് മാറിയത് ഇസ്രയേൽ ജനത്തെ വിടുവിക്കാമെന്ന് ഫറവോ തീരുമാനിച്ചത് ഏത് ബാധയാലാണ് കടിഞ്ഞൂൽ സംഹാരം എന്ന ബാധയാലാണ് ഫറവോയുടെ മനസ്സ് മാറിയത് അടുത്ത ചോദ്യം സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് ഡാഷ് ലഭിച്ചിരിക്കുന്നു എന്താ ലഭിച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം യേശു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളെ നമ്മളൊരു പ്രത്യേക പേരിലാണ് പറയുന്നത് യേശു കഥ പറഞ്ഞു എന്നല്ല നമ്മൾ പറയും എന്താണ് ആ പേര് ഉപമകൾ എന്നാണ് അല്ലേ ഉപമകൾ എന്നാണ് അതിൻ്റെ ഉത്തരം ഇനി പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്കെന്നാണ് അല്ലേ അല്ലെങ്കിൽ പാസ് ഓവർ എന്ന് പറയും ഇംഗ്ലീഷിൽ അടുത്തത് ഇസ്രയേലിയരുടെ ചരിത്രത്തിലെ ആദ്യത്തെ മാസം ഏത് നമ്മൾ ജനുവരി മാസം പറയുന്ന പോലെ അവരുടെ ആദ്യത്തെ മാസം ഏത് ഏത് മാസത്തിൽ അവരുടെ ഒരു വർഷം ആരംഭിക്കുന്നത് ആബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസമാണ് അവരുടെ ആദ്യത്തെ മാസം ലോകത്തിൻ്റെ പാപത്തെ കുറിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാരാണ് ആരാണ് യേശു ആണ് ലോകത്തിൻ്റെ പാപത്തെ കുറിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അടുത്ത ചോദ്യം വിത്ത് വിതച്ചവൻ്റെ ഉപമ നമ്മൾ പഠിച്ചു അല്ലേ ഇതിൽ ഈ വിത്ത് വീണ സ്ഥലങ്ങൾ എത്രയാണെന്നറിയാമോ എത്ര സ്ഥലത്താണ് വിത്ത് വീണേ നാല് സ്ഥലങ്ങളിലാണ് വീണേ ഏതൊക്കെ സ്ഥലങ്ങളിലാ വഴിയരികൽ വീണു പാറപ്പുറത്ത് വീണു മുള്ളിനിടയിൽ വീണു നല്ല നിലത്ത് വീണു അല്ലേ അപ്പോൾ ഈ നാല് ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് ഒരെണ്ണം തെറ്റിച്ചു തരും ഇതിനിടയ്ക്ക് ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ട് തരും ഇതിലല്ലാത്തത് ഈ എവിടെയാണ് വീഴാത്തത് എന്ന് ചോദിക്കാം അപ്പോൾ ഈ നാലെണ്ണം അറിഞ്ഞാലേ വേറൊരെണ്ണം നമ്മളോട് ചോദിക്കുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം പെസഹ പെരുന്നാളിൽ പുളിപ്പില്ലാത്ത അപ്പം എത്ര ദിവസം കഴിക്കണമെന്നാണ് അവരോട് യഹോവ കൽപ്പിച്ചത് എത്ര ദിവസമാണെന്നറിയാമോ 7 ദിവസം കഴിക്കണമെന്നാണ് കർത്താവ് യഹോവ അവരോട് കൽപ്പിച്ചത് അടുത്തത് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പെസഹ ഭക്ഷിച്ചു എവിടെ വെച്ച് അവർ പെസഹ ഭക്ഷിച്ചേ അവര് സെഹിയോൻ മാളികയിൽ അല്ലെങ്കിൽ മർക്കോസിൻ്റെ മാളികയിൽ വെച്ചിട്ടാണ് പെസഹ ഭക്ഷിച്ചത് അടുത്തത് വഴിയരികെ വീണ വിത്തിന് എന്താണ് സംഭവിച്ചത് എന്താണ് പറവുകളൊക്കെ വന്ന് കൊത്തി തിന്നു അല്ലേ നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഏത് ദിവസമാണ് ഏത് ദിവസമാ പെസഹ പെരുന്നാൾ ദിവസം നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ സെഹിയോൻ മാളികയിൽ വെച്ച് പെസഹ പെരുന്നാൾ ദിനത്തിലാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത് ഇനി ഇസ്രയേൽ മിസ്രൈമിൽ എത്ര വർഷമായിരുന്നു അടിമകളായിട്ട് ജീവിച്ചത് എത്ര വർഷമാണെന്നറിയാമോ 430 വർഷമായിരുന്നു ഇസ്രയേലിൽ മിസ്രൈമിൽ അടിമകളായിട്ട് ജീവിച്ചത് അടുത്തത് മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിൻ്റെ ഓർമ്മ പുതുക്കലാണ് പഴയ നിയമത്തിലെ ഡാഷ് ഏതാ പഴയ നിയമത്തിലെ
പെസഹായാണ് അല്ലേ. അടുത്ത ചോദ്യം, ഇസ്രായേൽ ജനത്തിന് പകൽ തണലിനായി ഡാഷും രാത്രി വെളിച്ചത്തിനായി ഡാഷും ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നേ? അതുകൊണ്ട് അവർക്കൊരു യാത്രയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. എന്തായിരുന്നു? ഇസ്രായേൽ ജനത്തിന് പകൽ തണലിനായി മേഘസ്തംഭവും രാത്രി വെളിച്ചത്തിനായിട്ട് അഗ്നിസ്തംഭവും ഉണ്ടായിരുന്നു. ഇനി എത്ര ദിവസമാണ് ഇവർ ഷൂർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വലഞ്ഞത്? എത്ര ദിവസമായിരുന്നു? 3 ദിവസമായിരുന്നു അല്ലേ. എവിടുത്തെ ജലമാണ് ഇവർക്ക് കയ്പുള്ളതായിട്ട് അനുഭവപ്പെട്ടത്? മാറയിലെ ജലമായിരുന്നു അല്ലേ. ഇനിയും ഈ മാറയിലെ ജലത്തിലെ ജലത്തിൻ്റെ കയ്പ് മാറ്റാൻ വേണ്ടിയിട്ട് യഹോവ എന്താണ് മോശയോട് പറഞ്ഞത്? എന്ത് ചെയ്യാനാ? ഒരു വൃക്ഷം കാണിച്ച് അതിൻ്റെ കമ്പ് വെട്ടി ഈ വെള്ളത്തിലിടാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ വെള്ളം എന്തായി മാറി? വെള്ളം മധുരമുള്ളതായിട്ട് മാറി. ഈ വെള്ളത്തെ മധുരമാക്കിയ വൃക്ഷം എന്തിൻ്റെ പ്രതീകമാണ് അറിയോ? വൃക്ഷം കാൽവറിയിലെ കുരിശിൻ്റെ പ്രതീകമാണ്. അടുത്ത ചോദ്യം, ഇവരുടെ ഇസ്രയേലിയരുടെ മിസ്രയീമിൽ നിന്നുള്ള യാത്രയിൽ മോശ വിഭാഗിച്ച കടൽ ഏതാണ്? ഏത് കടലാ? അതെല്ലാവർക്കും അറിയാം അല്ലേ. ചെങ്കടലാണ് മോശ വിഭാഗിച്ചത്. അടുത്ത ചോദ്യം, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള വലിയ രക്ഷ കണ്ടുകൊള്ളുവീൻ. ആരോട് പറഞ്ഞ വാക്കുകളാണ്? ആരോട് പറഞ്ഞ വാക്കുകളാ? മോശ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. അടുത്ത ചോദ്യം, പാറസ്ഥലത്ത് വീണ വിത്തിന് എന്ത് സംഭവിച്ചു? പാറസ്ഥലത്ത് വീണ വിത്തിന്, പാറസ്ഥലത്ത് വീണ വിത്ത് പെട്ടെന്ന് വളർന്നു, എന്നിട്ട് പെട്ടെന്ന് അങ്ങ് വാടിപ്പോയി അല്ലേ. അടുത്ത ചോദ്യം, കൊത്തമ്പാലരി പോലെ വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായ വസ്തു ഏത്? എന്ത്? എന്താണ്? മഞ്ഞയാണല്ലേ. അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്തത് മഞ്ഞയാണ്. മഞ്ഞയാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇനി ഏലീമിനും സീനായിക്കും മധ്യേയുള്ള മരുഭൂമിയുടെ പേരെന്ത്? സീൻ മരുഭൂമിയാണ് ഏലീമിനും സീനായിക്കും മധ്യേയുള്ള മരുഭൂമി. അടുത്ത ചോദ്യം, നല്ല ഫലം കായ്ച്ച കായ്ച്ചത് എവിടെ വീണ വിത്താണ്? എവിടെ വീണ വിത്താണ് നല്ല ഫലം കായ്ച്ചേ? നല്ല നിലത്ത് വീണ വിത്താണ് നല്ല ഫലം കായ്ച്ചത് അല്ലേ. അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷിക്കുവാൻ ദൈവം എന്താണ് കൊടുത്തത്? എന്തൊക്കെയാ കൊടുത്തത്? മന്നയും കാടപ്പക്ഷിയുമാണ് അല്ലേ. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മാറ എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ് അർത്ഥം. മസ്സ എന്ന് പറഞ്ഞാലോ? മസ്സ എന്നാൽ പരീക്ഷ എന്നാണ് അർത്ഥം. മെരീബയ്ക്കോ? മെരീബയുടെ അർത്ഥം എന്താണ്? മെരീബയുടെ അർത്ഥം കലഹം എന്നാണ്. അടുത്ത ചോദ്യം, എവിടെ എത്തിയപ്പോഴാണ് ഇവർക്ക് പിന്നീട് കുടിക്കാൻ വെള്ളമില്ലാതെ ആയത്? മറ്റിടത്ത് വെള്ളം കയ്പായിരുന്നു, ഇവിടെ വെള്ളമേ ഇല്ലായിരുന്നു. എവിടെ എത്തിയപ്പോഴായിരുന്നു? രഫീദിമിൽ എത്തിയപ്പോഴാണ് ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതിരുന്നത്. രഫീദിമില് അവർക്ക് വെള്ളമില്ലാതെ വിഷമിച്ചപ്പോൾ ദൈവം ഏത് പാറയെ അടിക്കാനാണ് മോശയോട് കൽപ്പിച്ചത്? എവിടെയുള്ള പാറയെ അടിക്കാനാ പറഞ്ഞേ? ഹോറേബ് പർവ്വതത്തിലെ പാറയെ അടിക്കാനാണ് യഹോവ മോശയോട് കൽപ്പിച്ചത്. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് മോശയും അഹറോനും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം കൽപ്പിച്ചത്? എന്തുകൊണ്ടാണ്? അതായത് കാദേശിലെത്തിയപ്പോൾ അവിടെയും അവർക്ക് വെള്ളം കിട്ടിയില്ല. അപ്പോഴെന്ത് പറ്റി? ദൈവം മോശയോട് പറഞ്ഞു, പാറയോട് കൽപ്പിപ്പി,
പാറ നിങ്ങൾക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞു അല്ലേ പക്ഷേ മോശ എന്താ ചെയ്തേ മോശ അഹ്റോനോട് പറഞ്ഞു പാറയിൽ അടിച്ചു അപ്പോഴാണ് വെള്ളം കിട്ടി രണ്ട് പ്രാവശ്യം അടിച്ചപ്പോൾ വെള്ളം കിട്ടി അപ്പോൾ ദൈവം പറഞ്ഞതല്ല ഇവർ ചെയ്തത് അതുകൊണ്ടാണ് ദൈവം നിങ്ങൾ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയില്ല എന്ന് മോശയോട് കൽപ്പിച്ചത് അടുത്ത ചോദ്യം ഏത് സ്ഥലത്ത് എത്തിയപ്പോഴാണ് വെള്ളത്തിനായിട്ട് പാറയോട് കൽപ്പിക്കാൻ ദൈവം മോശയോട് പറഞ്ഞത് ഏത് സ്ഥലത്താണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലേ കാദേശ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പാറയോട് കൽപ്പിക്കാൻ ദൈവം പറഞ്ഞത് പക്ഷെ അവർ എന്താ ചെയ്തേ അവർ അടിക്കുകയാണ് ചെയ്തത് അടുത്ത ചോദ്യം മത്സരികളെ കേൾപ്പി ഇതാര് പറഞ്ഞ വാക്കുകളാ മോശ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് അല്ലെ മോശയും അഹറോനും ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഈ രണ്ട് പ്രാവശ്യം ദൈവം പറഞ്ഞതനുസരിക്കാതെ ദൈവം പറഞ്ഞതൊന്ന് ഇവർ ചെയ്തത് മറ്റൊന്ന് ആ ഒരു സമയത്ത് ഈ അടിക്കുന്നതിന് മുൻപ് മോശ ഇത് പറഞ്ഞുകൊണ്ടാണ് പാറയിൽ അടിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം മോശയ്ക്ക് ജനങ്ങളെ വിഭാഗിച്ച് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് അവർക്ക് ഓരോ തലവനെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി മോശയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത് ആരാണെന്നറിയാമോ ആരാണ് ഇത്രോയാണ് അല്ലേ ഇത്രോ ആരാ മോശയുടെ അമ്മായിയപ്പനാണ് ഇത്രോ അടുത്ത ചോദ്യം യഹോവയുടെ നിർദ്ദേശപ്രകാരം ആത്മനിറവുള്ള എത്ര പുരുഷന്മാരെയാണ് മോശ ജനത്തിനെ തിരഞ്ഞെടുത്ത് ന്യായപാലനം ചെയ്യുവാൻ നിയമിച്ചത് അറിയോ ആത്മനിറവുള്ള 70 പുരുഷന്മാരെയാണ് മോശ തിരഞ്ഞെടുത്ത് ന്യായപാലനം ചെയ്യുവാൻ നിയമിച്ചത് ഇങ്ങനെ 70 പേരെ തിരഞ്ഞെടുത്തു ആത്മനിറവുള്ള 70 പേരെ തിരഞ്ഞെടുത്ത് ന്യായപാലനം ചെയ്യുവാൻ നിയമിച്ചു ഇവരുടെ സംഘത്തിന് പിന്നീട് ഇവരുടെ സംഘത്തെ എന്ത് പേരിലാണ് അറിയപ്പെട്ടത് സന്നദ്രീം സംഘം എന്ന പേരിലാണ് ഇവർ പിന്നീട് അറിയപ്പെട്ടത് അടുത്ത ചോദ്യം 70 ഈന്തപ്പനയും 12 നീരുറവയും ഉണ്ടായിരുന്ന സ്ഥലം ഏത് ഇവരവിടെ പാളയം അടിച്ചിരുന്നു ഏതാ സ്ഥലം എലീം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ 12 നീരുറവയും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കർഷകൻ വിതച്ച വിത്ത് എന്താണ് കർഷകൻ വിത്ത് വിതച്ചു അല്ലേ ആ വിതച്ച വിത്ത് എന്ന് പറയുന്നത് ഈ ഉപമയിൽ എന്തായിട്ടാണ് ദൈവം പറയുന്നത് കർഷകൻ വിത്ത് വിതച്ച വിത്ത് ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ അടുത്ത ചോദ്യം അപ്പൊ ഈ വഴിയരികെ വീണ വിത്തോ വഴിയരികെ വിത്ത് വീണ വിത്ത് എന്ന് പറഞ്ഞാല് ഈ ദൈവവചനം നമ്മൾ കേട്ടു പക്ഷെ ഈ സാത്താൻ വന്ന് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു അതിനെയാണ് പറവകൾ വന്ന് കൊത്തി തിന്നു എന്ന് പറയുന്നത് ഓക്കെ അപ്പം വഴി സാത്താൻ വന്ന് എടുത്തു കളഞ്ഞതിനെയാണ് വഴിയരികെ വീണ വിത്ത് എന്ന് ഉപമയില് പറഞ്ഞിരിക്കുന്നത് ഇനി പാറപ്പുറത്ത് വീണ വിത്തോ പെട്ടെന്ന് വളരും പെട്ടെന്ന് ഇതായി പോകുമെന്ന് പറഞ്ഞു അല്ല നശിച്ചു പോകുമെന്ന് പറഞ്ഞു അതെന്താണ് നമ്മൾ വചനം കേട്ട് വിശ്വസിക്കും പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസമോ ഒക്കെ വരുമ്പോൾ നമ്മളതിനെ ഉപേക്ഷിക്കും കുറച്ച് വിശ്വാസമില്ലാത്ത ഒരാളെ കുറിച്ചാണ് പറയുന്നത് മുള്ളിനിടയിൽ വീണതോ മുള്ളിനിടയിൽ വീണത് എന്ത് സംഭവിക്കും ഞെരുക്കിക്കളഞ്ഞു മുള്ളല്ലേ ഈ വിത്തിനെ അപ്പൊ എന്താണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ചിന്തകളും ആഡംബരങ്ങളും ഒക്കെ വരുമ്പം വചനത്തെ വചനത്തിന് അവിടെ ഒരു സ്ഥാനവും ഇല്ലാതായിപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നല്ല നിലത്തെ വീണ വിത്തെന്ന് പറഞ്ഞാൽ നല്ല ഹൃദയത്തിൽ വീണ വിത്തിനെയാണ് നല്ല ഫലം കായ്ക്കുന്ന വിത്തിനെയാണ് നല്ല നിലത്ത് വീണ വിത്ത് എന്ന് പറയുന്നത് അതായത് ഒരുക്കത്തോടെ ഈ വചനത്തെ കേട്ട ഹൃദയത്തെയാണ് നല്ല നിലത്ത് വീണ വിത്ത് എന്ന് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ചെങ്കടലിൽ ഇസ്രയേലിയരുടെ പുറകെ മിസ്രീമിര് വന്നിരുന്നു അല്ലേ
ഇവരെല്ലാം ചെങ്കടല് കടന്ന് ഇപ്പുറത്തെത്തിയപ്പോൾ മിശ്രീമരെല്ലാം വെള്ളത്തിനകത്തായി ചത്തുപോയി. ഇത് കണ്ടപ്പോൾ മിശ്രീയിലെല്ലാം സന്തോഷിച്ചു. അപ്പോൾ ആരാണ് തപ്പെടുത്ത് പാട്ട് പാടി സന്തോഷം കൊണ്ട് മതിമറന്ന് ആടിയത്? ആരാണ്? ആരാണ്? മിര്യാമാണ് അല്ലേ. മിര്യാം ആരായിരുന്നു? മോശയുടെ സഹോദരിയായിരുന്നു മിര്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എനിക്ക് ഞാൻ നോക്കിയിട്ട് കണ്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ട് പഠിക്കുക, കഥ കേൾക്കുക, പുസ്തകവും വായിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.